ഞാൻ ഇങ്ങനെ വികസനം, പുരോഗതി വേണം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, തൊഴിൽ വേണം, ഞാൻ അത് പറഞ്ഞു. ഇതിലെല്ലാം വലിയ എക്സ്പീരിയൻസ് രാഷ്ട്രീയക്കാര്, ഒരു ദിവസം ഹമാസ്, മറ്റേ ദിവസം സി എ, മൂന്നാമത്തെ ദിവസം ആരാണ് ഭാരത് മാതാ കി ജയ് ആദ്യം പറഞ്ഞത്? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നെയാണോ? അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ്. അതിന് അതിനൊന്നും ഇല്ലേ? അവരുടെ ഈ പ്രശ്നങ്ങളെ പറ്റി ഒന്നും ആരൊന്നും പറയുന്നില്ല. സ്വാഭാവികം, ജനങ്ങളുടെ പ്രോബ്ലംസും ജനങ്ങളുടെ പ്രശ്നത്തിനെ പറ്റി ആരും ഒരു മാർക്കും ഇണ്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ഞാനാണോ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്? ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ടാൻജന്റ് പോകുന്നത്? ഇവരാണോ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ? ഇലക്ഷൻ ഇതിനെ പറ്റിയാണോ? അപ്പോ ഞാൻ ജനങ്ങളോട് മീറ്റ് ചെയ്യുമ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു മാറ്റം വേണം. 100% ഞാൻ യോജിക്കുന്നു, ഇവിടെ ഒരു മാറ്റം വേണം. ഇങ്ങനത്തെ ഈ രാഷ്ട്രീയം ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് പുരോഗതി, വികസനം, ഇൻവെസ്റ്റ്മെന്റ്, തൊഴിലിന്റെ രാഷ്ട്രമാണ് കേൾക്കേണ്ടത്. അത് ആണ് വേണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ ഇലക്ഷൻ എന്തിനെ പറ്റിയാണ്? ഇത് ഹമാസിനെ പറ്റിയാണോ? ഹമാസ് നമ്മുടെ നാട്ടിൽ എന്താ ഹമാസിന്റെ ഒരു ഒരു റോള്? എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. അവിടെ കടലാക്രമണം ഉണ്ടെങ്കിൽ ഹമാസ് കടലാക്രമണം സോൾവ് ചെയ്യാൻ പോകുന്നു. രാജാജി നഗറില് സൂവേജ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വള്ളമില്ല, അത് ഹമാസ് ആണോ ചെയ്യാൻ പോകുന്നു? രണ്ടാമത്തെ ഫ്രണ്ട് ഏതാ? ഒരു കമ്മ്യൂണിസ്റ്റ്. അവരൊന്നും ചെയ്യൂല, ഒന്നും പറയൂല, വേറെ ആരോടും ചെയ്യാൻ സമ്മതിക്കൂല. എന്തോന്നാണോ ഇത്, എവിടെ നിന്ന് കിട്ടിയോ ഈ ഉണ്ടാക്കണേ? അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മൂന്നാമത്തത് ബി ജെ പി എൻ ഡി എ. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യും. എന്താണ്ടോ ഉറക്കം വരുന്നു. ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയുള്ളൂ. അതാണ് നരേന്ദ്ര മോദിജിന്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്.